ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിസ്സ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിത് രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. പാനിലും തയ്യാറാക്കിയിട്ടുണ്ട്, ഓവനിലും തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പിസ്സ തയ്യാറാക്കുന്നത്. യൂട്യൂബിലുള്ള മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ, കുറേ വീഡിയോസിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഡോ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് അളവിൽ വെള്ളവും. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ലൂക്ക് വാം വാട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. അതായത് ഒരുപാട് ചൂട് വേണ്ട. നമ്മുടെ ഒരു വിരലിട്ട് കൊടുത്താൽ നമുക്കൊന്ന് ചൂടുണ്ടെന്ന് അറിയത്തക്ക രീതിയിൽ ആ ഒരു ചൂട്, അത്രയും ചൂട് മാത്രം മതി. അത് ചേർത്ത് കൊടുത്തിട്ട് ഈ ഈസ്റ്റ് ഇതിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇതൊന്ന് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തനിയെ തന്നെ ഫെർമെൻറ്റ് ചെയ്ത് റൈസായിട്ട് വരും. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും. അത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒരിക്കലും വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ മൈദ, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഈ പൊടികളിൽ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റായി വന്നത് വെളിച്ചെണ്ണയും അതെല്ലാം കൂടെ നന്നായിട്ട് ആ പൊടിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മാവ് പരുവത്തിന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതും ലൂക്ക് വാം വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമോ തണുത്ത വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഒരുപാട് ചൂട് വേണ്ട ലൂക്ക് വാം വാട്ടർ എന്ന് പറയുമ്പോൾ, വളരെ ചെറിയ ചൂട് മതി. പക്ഷെ ആ ഒരു ചൂട് വേണം. അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ദേ കണ്ടില്ലേ, നമ്മുടെ മാവ് ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ ഒരു പരുവത്തിലാണ് നമ്മളിപ്പം മാവ് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിരുന്നത്. ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വലിയ പലക, അതിലേക്ക് കുറച്ച് പൊടി വിതറിക്കൊടുക്കുക. മൈദപ്പൊടി അത് ഇതേപോലെ ഒന്ന് വിതറിക്കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ അതിന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന ബട്ടറാണ്. അപ്പം ഞാനതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോവിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡിൽ നിന്നും അതിൻ്റെ മൂടത്തക്ക രീതിയിൽ അതൊന്ന് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പം അത് എല്ലായിടത്തോട്ടും ആയിക്കിട്ടും. പിന്നെ നമുക്കത് കുഴച്ചെടുക്കുമ്പോഴും ഈവനായിട്ടത് സ്പ്രെഡായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്, അകത്തേക്ക് പാക്ക് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പിസ്സയ്ക്ക് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് ഇപ്പം ഞാൻ കാണിച്ചത് എങ്ങനെയാണ്, അപ്പോൾ ആ ബട്ടർ ഒന്നും അതിലെല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് ഞാനത് നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ നീളത്തിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ അകത്തേക്ക് റോൾ ചെയ്ത് കൊടുക്കണം. ആ ഒരു രീതിയിലേ കണ്ടില്ലേ, ഇത്ര തന്നെ സ്പീഡ്, ഞാൻ സ്പീഡ് കുറച്ച് കാണിക്കുകയാണ്. ഇതുപോലെ റോൾ ചെയ്ത് വന്നിട്ട് അത് അതേപോലെ തന്നെ ആ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ അകത്തേക്കും അതേപോലെ തന്നെ മുന്നോട്ട് പ്രസ് ചെയ്ത് നീട്ടി ഉരുട്ടിയെടുക്കുന്നു. അതേപോലെ തന്നെ അകത്തേക്ക് അത് അതേപോലെ റോൾ ചെയ്ത് അകത്തേക്ക് എടുക്കും. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പിസയുടെ മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് 10 മിനിറ്റ് നേരം ഈ മാവ് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ ആ ഒരു ബേസ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മുടെ ബേസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതിൻ്റെ ടോപ്പിങ്സ് എന്ത് ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ബേസ് ആ കറക്റ്റായിട്ട് ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിസ്സ പകുതിയോളം ശരിയായെന്ന് പറയാം. ഈ രീതിയിൽ ഞാനത് കറക്റ്റ് 10 മിനിറ്റ് നേരം തന്നെ ഇതേപോലെ തന്നെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഇതേ രീതിയിലാണ് പിസയ്ക്കുള്ള മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് നേരം ചെയ്യാതെ ഈ പറഞ്ഞ 10 മിനിറ്റ് നേരം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഡോ കിട്ടും. അപ്പോൾ അതേപോലെ കുഴച്ചെടുക്കുമ്പോൾ ആ ഡോ നന്നായിട്ട് റൈസ് ആയിട്ട് വരും. അതായത് നമ്മളിനിയിപ്പോൾ ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കും. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു 3 മടങ്ങോളം അതായി വരും. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് മാറ്റി വെക്കാൻ പോകണം. 10 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. മാറ്റി വെച്ചത് ഒരു ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ നേരത്തേക്കാണ് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാവ് കുഴച്ച അതേ പാത്രത്തിൽ തന്നെ ഞാനത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാൻ പോവാണ്. ഫെർമെൻറ്റേഷനായിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട്
നമ്മുടെ ഈ മാവ് ഇപ്പൊ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവിന്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തേച്ചു കൊടുക്കാം. ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും തേച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിലാണ് തേച്ചു കൊടുക്കുന്നത്. മാവിന്റെ പുറത്തും അതേപോലെ തന്നെ നമ്മൾ ഇത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ പാത്രത്തിന്റെ സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാം. അപ്പൊ പാത്രത്തിന്റെ സൈഡിൽ തേച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെർമെന്റ് ആയി വന്നു കഴിയുമ്പോൾ നമ്മളത് പിന്നീട് എടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിന്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഓയിൽ തേച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിനിപ്പോ ഞാനൊന്ന് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് ഫെർമെന്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് പിസയ്ക്കുള്ള ബാക്കി പരിപാടികളൊക്കെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ പിസ സോസ് ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പൊ പിസ സോസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേ രീതിയിലാണ്, അതായത് അതിന്റെ മുകൾ ഭാഗത്തെ അല്ലാതെ കട്ട് ചെയ്ത ചെമ്മിന്റെ പാർട്ട് കട്ട് ചെയ്തിട്ട് താഴെ നിന്ന് ഇതേപോലെ 4 ആയിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തൊലി നമുക്ക് പിന്നീട് വെന്ത് കഴിയുമ്പം ഇളക്കി കൊടുക്കാനുള്ള എളുപ്പത്തിലാണ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു പാത്രത്തിലെ പാനിലിട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കുറച്ചു നേരം സമയമെടുക്കും, അതവിടെ നിന്ന് വെന്തോട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ടോപ്പിക്സ് തയ്യാറാക്കുകയാണ്. ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ 2 രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ രീതി ഞാൻ കാണിച്ചു തരാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, പിന്നെ എന്താ മുളക് പൊടി, അപ്പൊ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു മാരിനേഷൻ ആണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ടിക്ക ചിക്കൻ ടിക്ക രീതിയിൽ ആ രീതിയിൽ വേണമെങ്കിലും കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് വേണമെങ്കിലും മാരിനേഷൻ തയ്യാറാക്കാം. അത് ഒരു രീതിയായിരുന്നു. ഇത് വേറൊരു രീതിയാണ്. ഞാനിപ്പോൾ ഇതൊരു ഹെർബ്സ് ചിക്കൻ്റെ ആ ഒരു കോട്ടിംഗ് രീതിയിലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ചിക്കൻ കുറച്ച് മാറ്റി വെച്ച ചിക്കൻ അത് അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പാനിലേക്ക് ചേർത്ത്, അതായത് ഉപ്പിട്ടതായിരുന്നു, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ബേസിലും തൈമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹെർബ്സ് ചിക്കൻ. അപ്പൊ ഈ ഒരു ടോപ്പിങ്സ് ഞാൻ ഷമീം സൊറൈറ്റിയിലെ ഷമീം ബ്രദറിന്റെ ഒരു മെത്തേഡ് നോക്കിയിട്ട് എടുത്താണ്. ഇതേപോലെ തന്നെ നമ്മുടെ പിസ സോസിന്റെയും ഈ ഒരു ചിക്കൻ ടോപ്പിങ്ങിന്റെയും റെസിപ്പി ആ വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ്. ടി വിയിൽ നേരത്തെ ദേശഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ ഷമീം. അപ്പൊ പുള്ളിയുടെ യൂട്യൂബ് ചാനലാണ് ഷമീം വെറൈറ്റീസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് വേണമെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇതേപോലെ തന്നെ കുറെ യൂട്യൂബുകളിലെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ് ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്ന പിസ. അതിൻ്റെ ബേസ് തയ്യാറാക്കിയതാണെങ്കിലും ടോപ്പിംഗ്സ് ആണെങ്കിലും എല്ലാം പല ചാനലിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഞാനതൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ടോപ്പിംഗ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടി, ബേസിൽ തൈമ്, അത്രയും സാധനം ബേസിലല്ല, ഞാൻ ഒറിഗാനോയും തൈമുമാണ് ചേർത്തത്, അത്രയാണ് ചേർത്ത് കൊടുത്തത്. അടുത്ത ടോപ്പിങ്സ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത ചിക്കനാണ്. അപ്പം അതും ഞാൻ ഇതേപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ചിക്കൻ ഇതേപോലെ ടോപ്പിംഗ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട, ഏകദേശം ഒരു 80% കുക്ക് ചെയ്തെടുത്താൽ മതി, ബാക്കി നമ്മുടെ പിസയിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കണം. അപ്പം നല്ല ചൂടാണ്. തൊലിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. തൊലി വേറെ, അതേപോലെ തക്കാളി വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ തക്കാളിയെല്ലാം നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് ഈ തൊലി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അതല്ലാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, വേവിച്ചെടുത്തിരിക്കുന്ന ഈ തക്കാളി എന്ന് പറയുന്നത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ച് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചൂടാണ്. ചൂടൊന്ന് കുറച്ച് മാറിക്കഴിയുമ്പോഴത്തേക്ക് കൈവച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാൻ. പക്ഷേ നിങ്ങൾ ഒരിക്കലും മിക്സിയിലിട്ടത് പേസ്റ്റ് ആക്കി എടുക്കരുത്. അങ്ങനെയാണ് ഷമീം പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഷമീമിന്റെ പിസ സോസിന്റെ റെസിപ്പിയാണ്. അപ്പൊ അത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് സോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പൊ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് സോട്ടായി വരണം. ഒരുപാട് അങ്ങ് കളറൊന്നും മാറാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് സോട്ടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ തൊലി, നമ്മൾ മിക്സിയിലിട്ട് അരച്ചു വെച്ചല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്ത് അതൊന്ന് കുറുകി ഒന്ന് വരണം. അതിൻ്റെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറി, അതൊന്ന് കുക്കായി വരുന്ന സമയം, അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കത്തില്ല, അതൊന്ന് കുക്കായി വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ കൈവെച്ച് നന്നായിട്ട് ഉടച്ചു എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കണ്ടിട്ടില്ലേ. ഇനിയിപ്പോ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന്റെ വാട്ടർ കണ്ടന്റ് എല്ലാം മാറി വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ വേണ്ടത് കെച്ചപ്പാണ്.
അപ്പോൾ അത് ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഗാർലിക്ക്, തക്കാളിയുടെ തുള്ളി അരച്ചത്, തക്കാളിയുടെ പൾപ്പ്, അതിലേക്ക് ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഉപ്പും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ബേസിൽ ലീവ്സും ഒറിഗാനോയും ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ബേസിൽ ലീവ്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒറിഗാനോയും അല്പം തൈമുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതെല്ലാം ഒന്ന് കുറുകി വരുന്നത് കണ്ടില്ലേ, ആ സോസിൻ്റെ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ അടിപൊളി സോസ് റെഡി. അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഭാവതയെ ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുത്തതിനേക്കാളിലും ഏകദേശം 3 മടങ്ങളവിൽ അത് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈവച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും ചെറുതായിട്ട് പോകും, പക്ഷെ അത് മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കൈവച്ച് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനത് 2 ആക്കിയെടുക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ട് 2 പിസയാണ് ചെയ്യാൻ പോകുന്നത്. 1 പാനിലും 1 ഓവനിലും ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാനിലേക്കുള്ള കണക്കിനനുസരിച്ച്, എൻ്റെ ചെറിയൊരു പാനാണ് അതിലേക്കുള്ള കണക്കിനനുസരിച്ചും ബാക്കിയുള്ള മാവ് ഓവനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് 2 പാറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ദേ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പാനിലേക്കുള്ള മാവ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പാനിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈവനായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാ സൈഡും ഒരേ കട്ടി വരണം. അപ്പോൾ എനിക്ക് ആ പാൻ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് ഇതിൽ സെറ്റായിട്ട് വരും. അത് നമുക്ക് പരത്തിയെടുക്കാൻ ഒരു എളുപ്പമായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായിട്ട് പുറത്ത് വെച്ച് പരത്തിയിട്ട് പാനിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താലും മതി. അപ്പം ഞാനെല്ലാം പരത്തി കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ഷേപ്പാണ്. ഇനി ഞാൻ ഫോർക്ക് വെച്ചിട്ട് അതിൽ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണത്. ഇതേപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വേവ് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ പിസയുടെ ഒരു സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, വളരെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുകൾ ഭാഗത്തെ ആ ഒരു മാവ് ചെറുതായിട്ടൊന്ന് പഫ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകും ആ ഒരു സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ഒരു മിനിറ്റ് 1.5 മിനിറ്റ് അത്രേ എടുക്കത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, പക്ഷെ അത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി പുറത്തേക്ക് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് തയ്യാറാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് പിസ്സ സോസ് മേടിക്കാൻ കിട്ടും. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ടേസ്റ്റിലുള്ള പിസ്സ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഞാൻ ഇതിന് മുകളിലേക്ക് ടോപ്പിംഗ്സ് ഒക്കെ വെക്കുകയാണ്. അതൊക്കെ ഞാൻ സ്പീഡിൽ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിലേക്ക് ക്യാപ്സിക്കം, ഒലീവ്സ്, ചിക്കന്. ഞാനിതെല്ലാം കൂടെ റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അത്തപ്പൂട്ട ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പം ടോപ്പിംഗ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതും വെക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇത് വെച്ച് വന്ന സമയത്തേക്ക് എനിക്ക് തോന്നിയത് ചിക്കൻ്റെ പീസസ് ഞാൻ കുക്ക് ചെയ്തെടുത്തത് കുറച്ച് വലിയ പീസസ് ആയിരുന്നു. അപ്പം ഞാനത് ഇടയ്ക്കൊന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേ ചെറിയ ചെറിയ പീസസായിട്ട്, വളരെ ചെറിയ പീസസായിട്ട് ചിക്കൻ എടുത്താൽ മതിയാക്കും. ഇത് ഞാനിപ്പം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, പാൻ അടുപ്പിലിരിക്കുകയാണ്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യണം, ഒരിക്കലും അടച്ചു വെക്കാൻ പാടില്ല. അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവി വീണിട്ട് അത് വെള്ളം വീണ് വെള്ളാണ്ടായി പോകും, നമ്മുടെ പിസ ഒരിക്കലും റെഡി ആയിട്ട് വരികയില്ല. അപ്പോൾ ഇത് തുറന്ന് വെച്ച് അവിടെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നമ്മൾ 2 പിസയ്ക്കല്ലേ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ 1 പാനിലിപ്പം കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പിസ ഞാൻ ഓയിലിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനതൊന്ന് നമ്മുടെ പാനിലേക്ക് വെക്കാനുള്ള പിസ ബേസൊക്കെ റെഡിയാക്കി അതിന് മുകളിലേക്ക് സോസ് വെച്ചു, ചീസ് ഇട്ടു, ടോപ്പിംഗ്സ് എല്ലാം ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ ഹെർബ്സ് ചിക്കനാണ് ടോപ്പിംഗ്സ്. അതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 220 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. അതിലേക്ക് 15 മിനിറ്റ് നേരം വേണ്ടി വന്നു എനിക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാന്. അപ്പോൾ ഓരോ നമ്മൾ വെച്ച് കൊടുക്കുന്ന പിസയുടെ സൈസിനനുസരിച്ചൊക്കെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ അതായത് നമ്മുടെ പാനിലുള്ള പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു ഒരു ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാൻ പിസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ചീസും ബാക്കി കാര്യങ്ങളും ഒന്ന് ബേക്കിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ, അതായത് നമ്മുടെ ഒരു ദോശക്കല്ല്, നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിന് നന്നായിട്ട് ആവി മുകളിലേക്ക് പൊങ്ങി വരുന്ന രീതിയിൽ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ പിസ തയ്യാറാക്കുന്ന പാനിന് മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ നമ്മുടെ മുകളിലുള്ള ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആകും. അതേപോലെ ക്യാപ്സിക്കത്തിനും മേളിലും എല്ലാത്തിനും ഒരു ബേക്ക് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടും. അതിങ്ങനെ ഒരു 2-3-4 വട്ടം ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഓപ്ഷനിലാണ്, പക്ഷെ അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൻ പിസ്സ ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്സ കട്ടറൊന്നുമില്ല, ഞാൻ നമ്മുടെ സാധാരണ കിച്ചൺ നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പിസ്സ ഉണ്ടാക്കി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഇതിൻ്റെ ബേസും ബാക്കി കാര്യങ്ങളും എല്ലാം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിസ്സ സോസും അടിപൊളിയായിരുന്നു. ആകെ ഉണ്ടായിരുന്ന പ്രശ്നം അതിനകത്തെ ടോപ്പിംഗ്സിൽ ചിക്കൻ്റെ സൈസ് വളരെ കൂടുതലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ബേസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഞാൻ എടുത്തത് ശരിയായില്ല. പക്ഷെ ആ ബേസ് കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ ആ ബേസ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. ഞാനൊരിപ്പം ഇത്രയും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് പാനിൽ വെച്ചത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പാനിൽ വെച്ചിട്ട് നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഓവനിൽ വെച്ച് റെഡിയാക്കിയെടുത്ത പിസ്സയാണിത്. അപ്പോൾ രണ്ട് പിസ്സയും നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് പിസ്സയും നല്ലതായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, സംഭവങ്ങളൊക്കെ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ആദ്യം ഒന്ന് ചെയ്തെടുക്കുമ്പോൾ വളരെ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിലും എല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.